ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും ഉത്സവ ചടങ്ങുകൾക്ക് കോവിഡ് മാനദണ്ഡമനുസരിച്ച് നിയന്ത്രണങ്ങൾ വന്നതോടെ ഉത്സവപ്പറമ്പുകളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നിരവധി പേരാണ് കടുത്ത പ്രതിസന്ധിയിലായത്. മരുന്ന് വാങ്ങാനോ വീട്ടുവാടക നൽകാനോ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരെ സഹായിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഉത്സവപ്പറമ്പുകളിൽ കലാപരിപാടികൾക്ക് തിരശ്ശീല വീണിട്ട് 2 വർഷം തികയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ആഘോഷങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയിരുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇന്ന് പറമ്പുകളിൽ കാടുകയറി നശിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും സ്ഥിതി ഇതാണ്. ഉത്സവപ്പറമ്പുകളിലേക്ക് ഇത്തരം കെട്ടുകാഴ്ചകൾ തയ്യാറാക്കണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ചിലവിടണം. ഈ മേഖലയിൽ മാത്രം തൊഴിൽ നഷ്ടമായത് നിരവധി പേർക്കാണ്. നമ്മൾ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ വാഹന ഉടമകൾ ജീവിക്കുന്നുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റക്കാർ ജീവിക്കുന്നുണ്ട്, 4-5 ടെക്നീഷ്യന്മാർ ജീവിക്കുന്നുണ്ട്, പിന്നെ ജോലിക്കാരായിട്ട് അതിനകത്ത് 3-4 പേരുണ്ട്. അങ്ങനെ അത് അവർക്കെല്ലാം പണം കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് നമ്മൾ ഇത് മെയിൻ്റെനൻസ് വർക്കുകളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ, ഈ കലാപരമായ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുന്നത്. നാടകം, നൃത്തം, നാടൻപാട്ട് മുതൽ ചെണ്ടമേളം വരെയുള്ള 100-ലധികം കലാരൂപങ്ങൾ വേദികളിൽ അവതരിപ്പിച്ചെന്നവർ ഇന്ന് പട്ടിണിയിലാണ്. കലാസമിതി സംഘാടകർ ജപ്തി ഭീഷണിയിലും. സഹായത്തിനായി സർക്കാരിന് പരാതി നൽകിയെങ്കിലും ഒരു പ്രതികരണവും ഇല്ലെന്ന് പറയുന്നു. പുതിയ നാട് ഇറക്കണമെങ്കിലും, ഒരു നൃത്തനാടൻ പുതിയതായിട്ട് ഇറക്കണമെങ്കിലും, അല്ലെങ്കിൽ ഫ്ലോട്ട് ഇറക്കണമെങ്കിലോ 10 ലക്ഷക്കണക്കിന് ഉറപ്പ് ചെലവാണ്. അത് പലരും ബാങ്കിന്ന് വീടിൻ്റെ ആധാരം ഉൾപ്പെടെ പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണൊക്കെ പെൻഡിങ് ആണ്, അടയ്ക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കായി മാനദണ്ഡങ്ങൾ നോക്കാതെ പ്രത്യേക ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഒപ്പം ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.